നിയുക്തകർദിനാൾ ജോർജ് ജേക്കബ് കൂവക്കാടിനെ വരവേറ്റ ജന്മനാട് ചങ്ങനാശ്ശേരി സെന്റ് മേരീസ് മെട്രോപൊലീത്തൻ പള്ളിയിലാണ് വിശ്വാസി സമൂഹം സ്വീകരണമൊരുക്കിയത്. ഭാരതസഭയ്ക്കും സിറോ മലബാർ സഭയ്ക്കും ലഭിച്ച അംഗീകാരമെന്ന് ജോർജ് ജേക്കബ് കൂവക്കാട് പറഞ്ഞു. മോൺസീനിയോർ ജോർജ് കൂവക്കാടിന് മാതൃരൂപതയുടെ സ്നേഹം പ്രകടമാക്കുന്നതായിരുന്നു സ്വീകരണം. ചങ്ങനാശ്ശേരി അതിരൂപതാ മെത്രാൻ മാർ ജോസഫ് പെരുന്തോട്ടവും വികാരി ജനറൽമാരും വൈദിക സംഘവും ചേർന്ന് നിയുക്ത കർദിനാളിനെ വരവേറ്റു. മോൺസീനിയോർ ജോർജ് കൂവക്കാട്ട് അച്ഛൻ കർദിനാൾ പദവിയിലേക്ക് നിയുക്തനായിരിക്കുന്നു. പരിശുദ്ധ ഫ്രാൻസിസ് മാർപ്പാപ്പ ദൈവത്തെ കർദിനാളായിട്ട് ഉയർത്തുവാൻ നിശ്ചയിച്ചിരിക്കുന്നു. ആ വാർത്ത ആകസ്മികമായിരുന്നു. അത് അത്യധികം ആഹ്ലാദം വരുത്തുന്നതായിരുന്നു. വത്തിക്കാനിൽ ഡിസംബർ 8-ന് സ്ഥാനാരോഹണ ചടങ്ങ്. ഇതിനു മുന്നോടിയായി ചങ്ങനാശ്ശേരിയിൽ നവംബർ 24-ന് മെത്രാഭിഷേക ചടങ്ങ് നടക്കും. പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പ നമ്മുടെ ഭാരതത്തിനും ഭാരതസഭയ്ക്കും നമ്മുടെ കേരളത്തിനും സിറോ മലബാർ സഭയ്ക്ക് പ്രത്യേകമായിട്ട് നൽകിയ ഒരു സമ്മാനമാണ്. ഇത് വ്യക്തിപരമായ ഒരു സമ്മാനമല്ല. 2021 മുതൽ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ വിദേശ അപ്പോസ്തുലിക യാത്രകളുടെ മുഖ്യ സംഘാടകനാണ് ജോർജ് കൂവക്കാട്. ഇന്ത്യയിൽ നിന്നും ആദ്യമായാണ് ഒരു വൈദികൻ നേരിട്ട് കർദിനാൾ പദവിയിലേക്ക് ഉയർത്തപ്പെടുന്നത്. ഇന്ത്യയിൽ നിന്നുള്ള പ്രായം കുറഞ്ഞ കർദിനാൾ എന്ന വിശേഷണവും ഇനി ഇദ്ദേഹത്തിന് സ്വന്തം. കൂവക്കാട് ജേക്കബ് വർഗീസ് ത്രേസ്യാമ ദമ്പതികളുടെ മകനും മാമ്മൂട് ലൂർദ്ദുമാത ഇടവകാംഗവുമാണ്. നീഡിയാമൺ, കോട്ടയം.